the Katabadio. Adatta Dalamurkim Kerala Telejanasa Mukatan Maigunda Samigal. Ara Iran with the Botchapadan. Patia Patadil Adagatende. Give a jaritram Ulpatalam in the Yanavisha Puduia. Yanavisha Puddan, the Ningala Wortoda, and Ningala Kandoda, Ningala Tetuaya, Avisha Verdi Avo Parneka. Strong out in the Kiyanamakun Moka. What is Samantharta? KPC President Reim, in order for a review to Milady of Kasanit in the Mare, Sakta Nadar Reim, signed the Tani Ari and Parayan. Other one day Namaka at the Parliament is the region of Pinumumber on the Alogikim. What is Amshir Menda in the Grove Parayan, Nigel Alogikana? Ipolata Nelil, you would even Anigola, Karma Korchoka Jesitan. But Varan Bogan, the random Asagan and Okatai. If they were a VSDP Matra and Nadar, Samuha Matra, and even at the Papa Pata, Pindoka, Janabi Pagan, would have been under parts of a cricket, but a Janabi Pagam, would have been under Papa Pata Malsa Toila Legal, Matti, the Nadimagalaki, and the Papa Pata, Samuha Tamar and Kundu Dirikina, even at the Samba Namaka Tenedri, Matti Tenedri, or the Pora Tamum, Namalette Ekanam. Malsa Toila Legal could pitch only a total risk of the geology in the Malsa Toila Legal. I was a Samban Maraki, Matti Agilo, and the Payamala the Wonder, Matia Koda the Kundu Kundikin, Namaka Sangadikanam, VSDP in the other Takodakanam, Matia Tinadriola Poratam, while I'm Saktamaya Poratam Dava Agare, Namukun Nokam, or Patu Gondagunda, Ningaludia Siki, the Lunda the Maya Stanath, Nada Maririkim, or Samshu Menda KPC person to Ranu. Kamaraj and Nadar Pradhan and the Resist Tichu. Pache Kamaraj and Nadar Pradhan and the Aila. Then slightly. Sistikila Matram Madio. Sistikila Matram Bora. E Samuhat and Angigar and Woody Vedam. Angaravanagli Samuhan the Ne. E Samuhat and Utravadit the Pataver the Ne. Terranjed a cup at Utravadit the Patastan and Rilake. ജനാധിപത്യ സംവിധാനത്തിൽ വരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ആ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് നല്ലവരായ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിന്തുണ ആവശ്യമുണ്ട്. അത് നൽകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി എന്ന് പറയുന്നത് പുസ്തക പ്രകാശനമാണ്. വൈകുണ്ഠ സ്വാമികളുടെ ജീവചരിത്രം തമിഴ് പുസ്തക പ്രകാശനമാണ്. നന്നായി അത് ഹിന്ദിയിലും കർണാടകത്തിലും ഒക്കെ ഉണ്ടായിക്കോട്ടെ. വളരെ സന്തോഷത്തോടു കൂടി ഇനി ദീർഘിപ്പിക്കുന്നു ശരിയല്ല വളരെ സന്തോഷത്തോടു കൂടി വന്ദിനായ വൈകുണ്ഠ സ്വാമികളുടെ ജീവചരിത്രം ഞാൻ പ്രിയരെ കുട്ടപ്പൻ ചെട്ടിയാർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പെട്ടെന്ന് ചടങ്ങ് മുന്നോട്ട് പോകാൻ പോവുകയാണ്. നമ്മുടെ മുതിർന്ന ആളുകളെ ഇന്ന് ഉള്ളതിൽ പ്രായത്തിൽ നല്ല മുതിർന്ന ഗോവിന്ദനാഥ നായർ സാർ വേദിയിലുണ്ട്. അതുപോലെ മുതിർന്ന തലയക്കേശ്വരൻ നായരൊക്കെ ഒരു കൊച്ചു അവാർഡ് ഈ സാമൂഹ്യ നീതി എന്നുള്ള രീതിയിൽ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവേ നമ്മൾ സൂക്ഷിക്കേണ്ട ആളുകളല്ലേ. അതുകൊണ്ട് നമ്മുടെ ആ അവാർഡ് നമ്മുടെ KPCC പ്രസിഡന്റ് കൈകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ കൊടുത്ത് ആ ചടങ്ങ് കൂടി ഇതിനിടയിലേക്ക് എടുത്ത് പെട്ടെന്ന് നടത്താൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത പാലോട് രവിയാണ് സംസാരിക്കുന്നത്. ഈ രണ്ടുപേരുടെ അവാർഡ് ഇപ്പോൾ KPCC പ്രസിഡന്റ് കൊടുക്കും. ഈ PC ജോർജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ശരിക്കു പറഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ നീതിക്ക് വേണ്ടി ഓടി നടക്കുന്ന പാലോട് രവിയെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കണം. എല്ലാം കൊണ്ട് നമുക്ക് 25-30 മിനിറ്റ് കൊണ്ട് എല്ലാം പൂർണ്ണമാക്കാൻ കഴിയും. അത്രയും നേരം ക്ഷമയോടെ എൻ്റെ സഹോദരങ്ങൾ ഇരിക്കണം. ഗോവിന്ദനാഥ് നായർ സാറിന് സമാധാനത്തിൻ്റെ പുരസ്കാരമാണ്. വൈകുണ്ഠ സ്വാമി ഏറ്റവും കൂടുതൽ സമാധാനത്തിൻ്റെ പാതയിലൂടെയാണ് സമരം ചെയ്ത് എല്ലാ വിജയങ്ങളും നേടിയത്. ഇവിടെയും വർഗീയലകളോ മറ്റുമൊക്കെ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇത്രയും വയസ്സായ ഒരാളായിരുന്നിട്ടും ഇവിടെ സമാധാനത്തിൻ്റെ ദൂതനായി എത്തി പരിഹരിച്ച അദ്ദേഹത്തിനെ ആദരവോടുകൂടി വൈകുണ്ഠസ്വാമി ധർമ്മപ്രചരണ സഭയുടെ
സമാധാന പുരസ്കാരം ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് നൽകുന്നു. നമ്മുടെ തലയെ കേശവൻ നായർ സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ട, കാരണം വൈകുണ്ഠസ്വാമിയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് 5-6 വർഷമേ ആവണുള്ളൂ. എത്രയോ വർഷം കൊണ്ട് വൈകുണ്ഠസ്വാമിയുടെ സമാധി സ്ഥലത്ത് പോവുകയും ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് വളരെ ആദർശപൂർവമായി സംസാരിച്ച് മുന്നോട്ട് നീങ്ങിയ ശ്രീ തലയെ കേശവൻ നായർ സാറിനെ വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സാംസ്കാരിക അവാർഡ് നൽകി വി എസ് ഡി പി ആദരിക്കുന്നു. ഇനി പറയേണ്ടത് ഡോക്ടർ ബെനറ്റ്. ഡോക്ടർ ബെനറ്റ് ആര് എന്ന് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സി എസ് ഐയുടെ ട്രഷററാണ് അദ്ദേഹം. വളരെ പാവങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ആ പാവങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ന് തീരില്ല. നമ്മുടെ സമുദായത്തിൽ നിന്ന് ഏറ്റവും ഉയർന്നു വന്ന പി എസ് സി മുമ്പറും ഒരു അംഗീകാരമൊക്കെ ഉള്ള ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഡോക്ടർ ബെനറ്റിന് മാനവ സേവാ പുരസ്കാരം നൽകി വി എസ് ഡി പി ആദരിക്കുന്നു. ഒപ്പം നമ്മുടെ വൈകുണ്ഠസ്വാമിയെ കുറിച്ചുള്ള അടുത്ത പുസ്തകപ്രകാശനം ശ്രീ പാലോട് രവി എല്ലാവരുമായിട്ടിനി മാക്സിമം 25 മിനിറ്റ് കൊണ്ട് ഈ യോഗം അവസാനിക്കും. പ്രിയങ്കരനായ ഈ മഹാസമ്മേളനത്തിൻ്റെ, ശരിക്കു പറഞ്ഞാൽ സമര സംഗമത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർ, ആദരണീയനായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, സംപൂജ്യനായ ശ്രീ ഒ രാജഗോപാൽ, എപ്പോഴെപ്പോഴെല്ലാം ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും ആരുടെ ഭരിച്ചിരുന്നാലും വി എസ് ഡി പിയുടെ സമരമുണ്ടാകുമോ അപ്പോഴെല്ലാം ഫോണിൽ വിളിച്ച് പാലോട് രവി ആ സമരത്തിന് പോകണം, ആ സമരത്തിന് പോയി അഭിവാദ്യം ചെയ്യണമെന്ന് എന്നോട് എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ പ്രിയങ്കരനായ ശ്രീ എൻ ശക്തൻ, വളരെ കർമ്മോജ്ജ്വലനായ ശ്രീ പി സി ജോർജ്, ബഹുമാനനായ ശ്രീ നീലലോഹിതദാസ്, എൻ്റെ സഹോദരി ജമീല പ്രകാശം, വേദിയിൽ ശ്രീ നെല്ലിമോട് ശ്രീധരൻ, വേദിയിലുള്ള ആദരണീയരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ സമ്മേളനത്തിൽ വളരെ വളരെ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത്. വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ സമ്മേളന വേദിയിലിരിക്കുന്ന ആളിലിരിക്കുന്ന ഈ നഗരിയിലിരിക്കുന്നവർക്കറിയാം, ഈ കഴിഞ്ഞ 6-7 വർഷക്കാലമായി ഈ തിരുവനന്തപുരം നഗരിയിൽ വി എസ് ഡി പിയുടെ ചെറുതും വലുതുമായ ഏതെങ്കിലും സമരമുണ്ടായിട്ടുണ്ടോ ആ സമര നിരയിൽ ഞാനും നിങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇവിടെ ശ്രീമതി ജമീല പ്രകാശ് ഇരിപ്പുണ്ട്. അത് പറയാതെ കടന്നു പോകുന്നതും ശരിയല്ല. നിയമസഭാ ഹാളിൻ്റെ മുമ്പിൽ നിരവധി തവണ സമരം നടക്കുമ്പോഴും ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ സമരം നടക്കുമ്പോഴും ആ സമരമുഖത്ത് ഈ ഉന്നയിക്കുന്നത് ഇവിടെ സമരം ചെയ്യുന്നത് ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ സമരമുഖത്തിൽ കടന്നു വന്ന ഒട്ടനവധി നേതാക്കന്മാർ, ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുടെ സഹപ്രവർത്തകന്മാരെ ഞാൻ ഈ അവസരത്തിൽ ഞാനിപ്പോൾ സ്മരിക്കുകയാണ്. കാരണം നമുക്കറിയാം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നു. ഞാൻ വളരെ അഭിമാനത്തോടെ പറയട്ടെ, ഈ സമൂഹത്തെ കണ്ടെത്തുകയും ഈ സമൂഹത്തെ ശാക്തീകരിക്കുകയും ഈ സമൂഹത്തെ ഈ രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യ സമരമാണ് വിഷ്ണു ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഈ തെക്കൻ കേരളത്തിൽ നടന്നു വന്നത്. എത്രയെത്ര സമരങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ. ഒരു ബസ് കൊടുക്കാൻ ഇവിടെ ആരുമുണ്ടായില്ല, ഒരു തുണ്ട് ഭൂമി. ഇപ്പൊ അയ്യാസ്വാമിയെ കുറിച്ച് എല്ലാവരും പ്രസംഗിക്കുക, അയ്യാസ്വാമിയെ ആകാശത്തോളം ഉയർത്തി
പറയുമല്ലോ, കാട്ടുഭൂമിയിൽ ആകാശത്തെയും ഒരു ചെറിയ മണൽത്തരിയിൽ ഈ വിശ്വത്തെയും കുറിച്ചുമൊക്കെ ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് പ്രസംഗിക്കറിയാം. ഈ ഈ ഇത്രയും ദർശനമുള്ള സ്വാമിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിഷ്ണുപുരം ചന്ദ്രശേഖരനും VSDP ഇവിടെ എത്രയോ വർഷക്കാലമായി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു. അറിയണം, വോട്ടിന് വേണ്ടിയായിരുന്നോ? ആയിരുന്നോ? അല്ല. ഇവിടെ കുറെ ആവശ്യങ്ങളിലൂടെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വിഷ്ണു ചന്ദ്രശേഖരൻ കുറച്ചുകൂടി പ്രസംഗിക്കുമെന്നാണ് ഞാൻ ധരിച്ചത്. ഞാൻ പലപ്പോഴും പോസ്റ്റ്മാനെ പോലെ പെരുമാറിയിട്ടുണ്ട്. വിഷ്ണു വന്ന് കത്ത് തരും, ശക്തൻ ഒരു കത്ത് എഴുതും, ആ കത്ത് ചെയർമാൻ വാങ്ങും, ആ കത്തും കൊണ്ട് MLA ഹോസ്റ്റലിലും ഞാനിരിക്കുന്നിടത്തും അദ്ദേഹം വരും. യാതൊരു വൈമനസ്യമില്ല. എവിടെ വേണോ കയറി, ഈ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണെന്നോ, യാതൊരു എവിടെ വേണോ പോകും, ഏത് സമയത്ത് വേണോ പോകും, 6 മണിക്ക് വേണോ, 5 മണിക്ക് വേണോ, വെളുപ്പാൻ കാലത്ത് 4 മണിക്കാണോ, അതല്ല നമ്മൾ നടക്കുന്ന, നമ്മൾ ഏതെങ്കിലും ഓണം കയറാൻ മൂലകളിൽ യോഗസ്ഥലത്താണെങ്കിൽ യോഗസ്ഥലത്തും പോകും. ഈ ആവശ്യങ്ങൾ മുഴുവനും മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ മുമ്പിൽ, മുഖ്യമന്ത്രിമാരുടെ മുമ്പിൽ, ഭരണകൂടങ്ങളുടെ മുമ്പിൽ നിസ്സാര ആവശ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നടന്ന സമരങ്ങളുടെ, ഐതിഹാസിക സമരങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രതിഫലനമായി ഞാൻ ഈ സംഗമത്തെ കാണുകയാണ്. ഞാൻ ശ്രീ അധ്യക്ഷനോട് പറയുന്നു, ഇത് ഇവിടെ നിന്ന് നിൽക്കുന്ന ഗോളല്ല, ഇതിവിടെയും അല്ല വയ്ക്കാൻ പോകുന്നു ഈ രീതി. കാരണം ഇതൊരു സമര സംഘടനയാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള സമരം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സമരം, അതാണ് പോരാട്ടം. ഈ പോരാ, എന്താ മഹാത്മാഗാന്ധി ഇവിടെ വന്നത്? ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ഈ തലസ്ഥാന നഗരിയിൽ വന്ന് രാജാവിനെ പോയി കണ്ടു, തൊഴുന്ന് കാപ്പിയും കുടിച്ച് പോരുകയാണോ ചെയ്തത്? മഹാത്മാ പറഞ്ഞു, ഞാൻ പോരുന്ന വഴിക്ക് അമ്പലത്തിന്റെ പുറക്കിൽ കുറെ പാവങ്ങൾ പുറത്തു നിന്ന് തൊഴുന്നു. അങ്ങ് കാണാറുണ്ടോ? അവർ ഈശ്വര വിശ്വാസികളാ. കുറെ പേർ അകത്തു നിന്ന് തൊഴുന്നു. ഈ പുറത്ത് കിടന്ന് തൊഴുന്നവരെ കൂടി അകത്ത് കയറ്റി തൊഴുവാൻ അങ്ങക്ക് അധികാരം കിട്ടുമ്പോഴെങ്കിലും അങ്ങ് ചെയ്യുമോ? വളരെ പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം, ഗാന്ധിജിയുടെ മുമ്പിൽ നോ എന്ന് പറയാൻ കഴിഞ്ഞു, അതാണ് നേതാവ്. സെർട്ടൻലി എന്നൊരു വാക്ക് ചിത്രതിരുനാൾ, രാജ്യം ഭരിച്ച ചിത്രതിരുനാളിനെ കൊണ്ട് പറയിപ്പിക്കുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. പിന്നെ ഇവിടെ പോയി പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്ന അയ്യങ്കാളിയെ കാണാൻ മഹാത്മാഗാന്ധി ബംഗാളൂരിൽ പോയി. അന്ന് അറിവിന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വർക്കലയിൽ പോയി മഹാത്മാഗാന്ധി. എന്നതുപോലെ ഈ സാമൂഹ്യ, ഈ സാമൂഹ്യപരമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിൽ രണ്ടും ഐക്യമുന്നണിയാണ്. പക്ഷെ ആ ഐക്യമുന്നണിയിലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല, എത്രയോ ജനങ്ങളുടെയിൽ സ്വാധീനമുള്ള ഒരു വലിയ വിവാദ ആളുകൾ കേരളത്തിൽ അവരുടെ ആവശ്യതകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ആവേശജ്വലമായ ഒരു സമ്മേളനമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഈ സമ്മേളനം കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറക്കും. എനിക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. പറയേണ്ട കാര്യം പറയേണ്ട വേദിയിൽ പറയേണ്ടതുപോലെ വിളിച്ചു പറയും, പറയേണ്ടതുപോലെ പറയും. പിന്നെ ശക്തൻ എരിയും കയറ്റി കൊടുക്കും. എനിക്കറിയാം അത്, ഞാനതുകൊണ്ട് ശക്തൻ എരിയും കയറ്റി കൊടുക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. പറയേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പറയേണ്ട വേദിയിൽ ശ്രീ വിഷ്ണു. പക്ഷെ നമുക്കറിയാം, നമുക്ക് ഒരൊറ്റ ഉദാഹരണം, ഞാൻ ഈ 2-3 ദിവസം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ഈ സ്ഥലം നീച്ച്, ഞാൻ അയ്യയുടെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടവും സെക്രട്ടേറിയറ്റും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഒരു നവോത്ഥാന നായകന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ പേപ്പർ സ്ഥലം നിശ്ചയിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുക്കും. വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട്രേറ്റിൽ നിന്ന് പേപ്പർ പൊങ്ങണ്ടേ? ആ പേപ്പറിന്റെ പിറകെ നടക്കുകയാണ് ഇതിനകത്തിരിക്കുന്ന ഭാരവാഹികൾ. കഴിഞ്ഞ കുറേ ദിവസമായി എന്നെ കൊണ്ട് 4 തവണ കളക്ടറെ വിളിപ്പിച്ചു,
ഞാനൊന്നും ഓർമ്മിക്കുന്നു, 4 തവണ എന്നെ എന്നിട്ട് അവിടെ ചെന്ന് കളക്ടർ ആ പേപ്പർ പെട്ട് ഡെപ്യൂട്ടി കളക്ടർക്ക് കൊടുത്തതിന് ശേഷം ആ ഡെപ്യൂട്ടി കളക്ടറെ കൊണ്ട് അതിനൊന്ന് എഴുതിക്കാൻ വേണ്ടി ആ ഡെപ്യൂട്ടി കളക്ടറുടെ ടേബിളിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇതിന്റെ ജനറൽ സെക്രട്ടറി എന്നെ എം എൽ എ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. എന്നാലോചിച്ചോക്കെ, ഒരു അതാണ് അയ്യായിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി പൂര സ്ഥലം, 3 സെന്റോ 4 സെന്റോ 5 സെന്റോ സ്ഥലമാണ്, എത്രമാത്രം പ്രതിമകൾ നിൽക്കുന്ന നമ്മുടെ ഈ നഗരം. അതാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തുടക്കമായി സമ്മേളനം കാണണം. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണമല്ല, ഇത് വോട്ടിന് വേണ്ടിയല്ല, ഒരു മഹാ നമുക്ക് ഈ നാടിന്റെ അടിസ്ഥാനപരമായ നീതിക്ക് വേണ്ടിയുള്ള നാടാർ സമുദായത്തിന്റെ ഈ കാലം അത്രയും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആവശ്യങ്ങൾ, അത് നവോത്ഥാനമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ളതാകട്ടെ, എല്ലാ പോരാട്ടങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയ സമര പ്രഖ്യാപനമായിട്ട് മാത്രമേ ഇതിനെ കാണാവൂ. ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും ആയില്ല. 8-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റാലി നമുക്ക് നടത്തണം. ഇത് എല്ലാവരും കാണണം. ഇത് നമ്മുടെ സംഘം എന്താ 8-ാം തീയതി ഇവിടെ സമ്മേളനം നടത്തി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റാലി നടത്തി എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയണം, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയാൻ കഴിയത്തക്ക തരത്തിൽ റാലി നടത്തണം. പക്ഷേ ഈ പറയും പോലെ എവിടെ എവിടെയെല്ലാം പിന്തള്ളപ്പെട്ടിട്ടുണ്ടോ, നമുക്ക് അർഹതയുള്ളത്, മറ്റുള്ളവരുടേതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് അർഹമായി കിട്ടേണ്ടത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ തുടക്കമായി അവസാനമല്ല. എത്ര പോയാലൊന്നുറങ്ങാം എനിക്കിനി, എത്ര പോയാലൊന്നുറങ്ങാം എന്ന് ജവഹർലാൽ നെഹ്റു എഴുതി വെച്ചിരുന്നത് പോലെ, റോബർട്ട് ഫോസ്റ്ററിന്റെ കവിത എഴുതി വെച്ചിരുന്നത് പോലെ, ഒറ്റുപോട് ദൂരം നമുക്കിനി മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തുടക്കമായി മാറട്ടെ. ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അത് പറയുമ്പോഴാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വേദിയിൽ നോക്കിയേ, ഒരു ഭാഗത്ത് ശക്തനും ഒരു ഭാഗത്ത് പി സി ജോർജിനെയും പോയി. അതാണ് വിഷ്ണുപുരം. ഈ ഗാന്ധിജി വന്നിട്ട് ഇവരെല്ലാം പോയി കണ്ടു എന്ന് പറഞ്ഞതുപോലെ എല്ലാ പേരെയും കെ പി സി സി പ്രസിഡന്റുമായിട്ട് അടുത്ത കെ പി സി പ്രസിഡന്റ് ഒരുപാട് പ്രോത്സാഹനം നൽകുന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് പിന്തുണ, ആത്മാർത്ഥമായി സത്യസന്ധമായി പിന്തുണ നൽകുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പി സി ജോർജിനെ പോയി കണ്ടിളക്കണമെന്ന് പറഞ്ഞത് ശക്തനായിരിക്കും. പി സി ജോർജ് ഈ കാര്യത്തിൽ വിഷ്ണുപുരം സംസാരിക്കുമ്പോൾ കുറച്ച് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി, നിങ്ങൾ സമരം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കത്തുമായി ആ സമരവേദിയിൽ വരുന്നത് ഞാനാണ് ആ വേദിയിൽ മുഖ്യമന്ത്രിയുടെ കത്ത് വായിക്കുന്നത്. ആ കത്തിൽ ഓരോരോ 3-ാം തീയതി കോൺഫറൻസ് വിളിക്കും. ഞാൻ ആ കത്ത് നിങ്ങളുടെ സമരവേദിയിൽ വായിച്ചു. എന്നിട്ട് അതിനുശേഷം അതിനുവേണ്ടി ആ കോൺഫറൻസിന് വേണ്ടി കുറേ ബഹളം ഉണ്ടാക്കേണ്ടി വന്ന കോൺഫറൻസ് കൂടി, ആ കോൺഫറൻസിന്റെ മിനിറ്റ്സ് ആണ് ഏകാംഗ കമ്മീഷൻ വയ്ക്കുമെന്നുള്ളത്. ആ മിനിറ്റ്സിൽ ഞങ്ങൾക്ക് അടിച്ചു തന്നു. ഞാനും ജമീലയുമൊക്കെ ആ കോൺഫറൻസിൽ പങ്കെടുത്തു, ശക്തൻ പങ്കെടുത്തു. എന്നിട്ടോ ആ ഏകാംഗ കമ്മീഷൻ കാലവിളംബമില്ലാതെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു മാഗ്നാകാർട്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയ നാടാർ സമുദായത്തിന്റെ ഒരു രേഖയുണ്ടാക്കുന്നതിന് കെ പി സി സി പ്രസിഡന്റിനെയും ഞങ്ങളുടെ ഈ പോരാട്ടത്തിന് ശക്തി പകരാൻ പി സി ജോർജ് ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആത്മാർത്ഥം അതാണ് എല്ലാ പേരും. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പോരാട്ടവുമായി മുമ്പോട്ട് പോകാം. ഇതൊരു വലിയ പോരാട്ടമാണ്, ചില കടമ്പകളൊക്കെ നമ്മൾ കടന്നിട്ടുണ്ട്, അത് വിജയത്തിൻ്റെ ലക്ഷണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളെല്ലാവരെയും ഈ വിധിയെ വേദിയിൽ വിളിച്ചു വരുത്തി. അതൊരു വലിയ വലിയ വലിയൊരു കാര്യമാണ്. എല്ലാവരെയും, കോടിയേരി വന്നു, ഒ രാജഗോപാൽ വന്നു, ഭരണവും പ്രതിപക്ഷവും നോക്കിയില്ല. ഇപ്പോൾ ഭരണം ഇരിക്കുന്ന ഞങ്ങളുടെയൊക്കെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സ്വാധീനമുണ്ട്. കെ പി സി പ്രസിഡന്റ് ചെന്നുകൊണ്ട് വഴക്കുണ്ടാക്കാനും മുഖ്യമന്ത്രി ഞാൻ കൊണ്ട്. പക്ഷേ എല്ലാവരെയും ഇതൊരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റാതെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇവിടെ ഇതൊരു പൊതുവേദിയാക്കി മാറ്റി. അതൊരു നിസ്സാരമായ കാര്യമല്ല. ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നടക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്താണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇതിന് കാലവിളംബം കൂടാതെ ഇത് വേഗത്തിൽ നടപ്പിലാക്കാൻ എല്ലാവരുടെയും പിന്തുണ ഈ പോരാട്ടത്തിനുണ്ടാകണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു വേദി ഇവിടെ ഒരുക്കിയതിനും ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരന് പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം
ശക്തമായ കരുത്ത് നമുക്ക് ഉണ്ടാക്കി തരട്ടെ. ഈ സമ ഈ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ തിരുവനന്തപുരം ജില്ലയിലും തെക്കൻ കേരളത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശക്തി തിരിച്ചു പിടിക്കുന്നതിന് ഈ സമ്മേളനം സഹായകരമായി തീരട്ടെ എന്ന് വളരെ ആവേശപൂർവ്വം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ അഭിവാദ്യങ്ങൾ നേരുന്നു. വീണ്ടും സ്വാമിയുടെ ചരിത്രം ഇംഗ്ലീഷിലുള്ള പുസ്തകം സി റൂഫസ് ഡാനിയലിന് നൽകുന്നു. അടുത്ത നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ്, പിന്നെ ജമീൽ പ്രകാശ് എം എൽ എ ഉള്ളൂ, മറ്റാരും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ആളുകൾ കൂടുതലുണ്ടെന്ന് ചിന്തിക്കേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ സമയം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവസാനിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ഡോക്ടർ ഇമ്മാനുവൽ എഴുതിയ പുസ്തകം, അത് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നത് ആന്ധ്രയിലെ, നമ്മളിവിടെ എല്ലാവരും സംസാരിച്ചപ്പോൾ പറഞ്ഞു തമിഴ്നാട്ടിലെയും കേരളത്തിലും നാടാർ കൂടുതലുള്ളൂ എന്ന്. ഏറ്റവും കൂടുതൽ നാടാറുള്ളത് ആന്ധ്രയിലാണ്, ഇടിക നാടാർ. 1,60,00,000 പേരുണ്ട്. അതിൻ്റെ പ്രതീതി വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന ആ രാജാവിൻ്റെ ഇന്നത്തെ തലമുറക്കാരനായിട്ടുള്ള അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തിനാണ് നമ്മളിന്ന് ഇമ്മാനുവൽ സാറിൻ്റെ പുസ്തകം നൽകുന്നത്. നമ്മുടെ 1,60,00,000 വരുന്ന ഇടിക നാടാരുടെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹം 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആന്ധ്രയുടെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം 2 മിനിറ്റ് സംസാരിക്കും. നമസ്കാരം. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ആം വെരി ഹാപ്പി ടു സി യു ആൾ ഓഫ് യു here, who is from Bhishma's ancestors to till today, the palm tree climbers. They are not today BCs, maybe Dalits. All are together, we sailed, we built this Bharatavarsha. Today maybe we are in crossroads. We are the main nerve center of the backbone for this Bharatavarsha, either French, either Portuguese, or East India Company. Everybody depended, they became a rich, they became a popular, they throughout the world they became and established the business centers with our sweat, with our us. We lost kingdom by kingdom, Cholas, Pandyans. The golden era of Vijayanagar is given the shelter to throughout the world, but today nobody knows where is the Vijayanagar. Only the ruins they have developed. We have vast assets, but we don't know where is that. 84 lakhs of crores of the properties. Who is Hanuman never taken when Sita is given the golden ornament? But one ordinary person comes and he sits there as a agent. He is enjoying so much. But Ayya Vaikuntha Swami is enlightened in the dark days of the our community and shown the ray, and today Vishnupuram Chandrasekharan is leading the community to the right way. I wish him all the best for the community to come to golden era. Thank you. Namude Kovalam MLA namude oru pustaka prakashanam, hindi pustaka prakashanam undu. MLA deva 5 minute adu kaniyal namude deputy speaker oru 5 minute naan paranja samayam kondu ഉറപ്പായിട്ട് പരിപാടി അവസാനിപ്പിക്കും. നമ്മുടെ നമ്മളിലൊരു അംഗമായിട്ടുള്ള, ഏത് സമയത്തും വിളിച്ച് ഏത് കാര്യവും പറയാൻ കഴിയുന്ന നമ്മുടെ എം എൽ എ ശ്രീ ജമീല പ്രകാശ് എം എൽ എ, ക്ഷണിച്ചോളൂ. ബഹുമാന്യനായ BSDP ചെയർമാൻ കൂടിയായ ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, വേദിയിലിരിക്കുന്ന അതിവിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുൻപിലിരിക്കുന്ന മഹാസമുദ്രം, ജനമഹാസമുദ്രം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം. എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. ആ കാര്യങ്ങളൊന്നും ആവർത്തിക്കാനോ അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കുവാനോ എനിക്ക് ഒട്ടും
ആഗ്രഹമില്ല. എനിക്ക് ആദ്യമായി പറയാൻ ആഗ്രഹമുള്ളത്, ഈ പുത്തരിക്കണ്ടത്ത് വച്ച് ഇപ്രകാരം VSDP യുടെ അംഗങ്ങളുടെ ഒരു മഹാസമ്മേളനം നടത്താനായിട്ട് തീരുമാനിച്ചതിന് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളതാണ്. കാരണം ഈ പ്രദേശത്ത് വച്ചാണ് വൈകുണ്ഠസ്വാമിയോട് മുടിചൂടും പെരുമാളെന്ന് അച്ഛനും അമ്മയും വളരെ വാത്സല്യത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി പേരിട്ട, പിന്നീട് അന്നത്തെ ഭരണാധികാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ പേര് മുത്തുക്കുട്ടി എന്ന് മാറ്റേണ്ടി വന്ന, പിന്നീട് വളർന്നു വന്നപ്പോൾ രാജ്യം ആരാണോ പത്മനാഭദാസൻ എന്നുള്ള പേരിൽ ഭരിക്കുന്നത്, ആ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ വിഷ്ണുവിൻ്റെ ചൈതന്യം എന്നിലും കുടകൊള്ളുന്നു, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നൊരു സാമൂഹ്യ വിപ്ലവം നയിച്ചതിന് ആ വൈകുണ്ഠസ്വാമിയെ അതിദ്രോഹം ചെയ്തുകൊണ്ട് തടവിൽ പാർപ്പിക്കുകയും വിചാരണ ചെയ്യുകയും നിഷ്ഠൂരമായി അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ചെയ്തത് ഈ പ്രദേശത്ത് വച്ചാണ്. ആ രാജാക്കന്മാര് വാണരുളിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആരാധനയുടെ പേരിൽ കുറേ പേരെ കാണാമറയത്ത് നിർത്തിക്കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടും വളരെ ചുരുങ്ങിയ ഒരു ന്യൂനപക്ഷത്തെ ആരാധനാലയത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടും നാട് വാണരുളിയവരുടെ നാട്ടിൽ വെച്ചാണ് ഇന്ന് ഈ മഹാസമുദ്രം ഇവിടെ നിൽക്കുന്നത്. വൈകുണ്ഠസ്വാമിയുടെ ധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ള കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ജനങ്ങൾ വന്ന് കൂടിയിരിക്കുന്നത് ഈ സ്ഥലത്താണ്, ഈ പുത്തരിക്കണ്ടത്ത്. നോക്കുമ്പോൾ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം. പത്മനാഭസ്വാമിയോട് നമുക്കാർക്ക് യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തിൻ്റെ വിഷ്ണുവിൻ്റെ അംശം കുടികൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാധ്യാത്മിക ചിന്തയോടുകൂടി വിശ്വാസത്തോടുകൂടി വൈകുണ്ഠസ്വാമിയെ നോക്കുന്നവരുമുണ്ട്. പക്ഷെ അവരുടെ എല്ലാവരുടെ ഇടയിൽ വൈകുണ്ഠസ്വാമി ഒരു കലാപകാരിയും ഒരു സാമൂഹ്യ വിപ്ലവകാരിയുമായിരുന്നു, ഒരു സാമ്പത്തിക വിപ്ലവകാരിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് മൗഢ്യമാണ്. ആ കാര്യം, അതിനെപ്പറ്റിയുള്ള അജ്ഞതയാണ് നമ്മൾ നീക്കിക്കളയേണ്ടത്. ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് മുമ്പ്, ഒരു ഗുരുവിൻ്റെ ധർമ്മം പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ധർമ്മം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനും ആ ധർമ്മത്തെ സ്വന്തം ധർമ്മമായിട്ട് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി മുന്നോട്ട് വരികയും തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അനുയായികളുടെ ധർമ്മം. ഈ തിരുവിതാംകൂർ വാണരളിയിരുന്ന രാജാക്കന്മാരുടെ രാജാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ അനന്തപുരി നീചനാണെന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാവും? അദ്ദേഹമാണ് ആചാര്യൻ. ഇതുപോലെയാണ് പണ്ട് ഗ്രീസ് എന്ന് പറയുന്ന ഒരു രാജ്യം, നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രീക്ക് തത്വചിന്തകന്മാരെ പറ്റി. ലോകത്തിൽ ആദ്യമായിട്ട് അറിയപ്പെടുന്ന പ്രബുദ്ധമായിട്ടുള്ള തത്വചിന്തകൾ, വിജ്ഞാനത്തിലേക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, കണ്ടെത്തലുകളെല്ലാം ഗ്രീസിൽ നിന്നാണ് വന്നത്. ഗ്രീക്കുകാരെ പോലെ സാഹസികന്മാർ മറ്റാരുമില്ലായിരുന്നു എന്ന് പറയാം. ഇടയ്ക്ക് വെച്ച് ആ രാജ്യത്തിന് അത് മുഴുവൻ നഷ്ടപ്പെട്ടു. അവരെ എല്ലാം നോക്കിക്കൊണ്ട് അന്ന് ബൈറൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവിയാണ് പറഞ്ഞത്, ഗ്രീക്ക് കവിയല്ല, ഇംഗ്ലീഷ് കവിയാണ് പറഞ്ഞത്. ഹോമർ ഇതിഹാസങ്ങൾ എഴുതിയ ഭാഷയിൽ നിന്നൊരു കവി അതിന് വന്നില്ല. അവരുടെ കവിത്വം അപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു. അവരെ നോക്കിക്കൊണ്ട് ബൈറൺ എഴുതിയ കവിതയാണ്, പഠിച്ചിട്ടുള്ളവർ ചിലപ്പോൾ ഒരുപാട് പേര് കാണും, ഡൈൽസ് ഓഫ് ഗ്രീസ്. അല്ലയോ ഗ്രീസിലെ ദ്വീപ് നിവാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചരിത്രം ഓർമ്മിക്കുക. അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ വെച്ച് നീട്ടിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വരേണ്യ വിഭാഗങ്ങളുടെയും സമ്പന്ന സവർണ വിഭാഗങ്ങളുടെയും ശക്തികൾ ഇപ്പോഴും ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം വെറും വാഗ്ദാനങ്ങളാണ്, വെള്ളത്തിൽ എഴുതിയ വരകളാണ്. സ്വന്തം പൈതൃകം തിരിച്ചറിയുക, സ്വന്തം പൈതൃകം, അത് അങ്ങനെ ഒരു പൈതൃകം, ധന്യമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ശക്തിയുടെ ഇരിപ്പിടമായിട്ടുള്ളൊരു പൈതൃകം നമുക്കുണ്ടാക്കി തന്ന ആചാര്യനെ നമ്മൾ ഓർമ്മിക്കുക. അതാണ് വൈകുണ്ഠസ്വാമികൾ.
വൈകുണ്ഠസ്വാമികളെ പറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞു. ഈ ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായിട്ട് അധിനിവേശ വിരുദ്ധമായിട്ട് മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സ്ത്രീക്കും പുരുഷനും പിന്നിൽ സമത്വം ഉണ്ടെന്ന് പറയാനായിട്ട് കീഴാളരെന്നൊരു ജാതി ഇല്ല എന്ന് പറയാനായിട്ട് ഊഴിയം വേലയെ മാറ്റി മറിക്കാനായിട്ട് അടിമത്തം ഇല്ലാതാക്കാനായിട്ട് ആരാണ് ആദ്യം ശബ്ദമുണ്ടാക്കിയത്? നമുക്കറിയാവുന്ന കാലഘട്ടത്തിൽ അത് ചെയ്തത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ തമസ്കരിക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. അത് തമസ്കരിക്കണം എന്നുള്ളത് പലരുടെയും ആവശ്യമായിരുന്നു. വൈകുണ്ഠസ്വാമിയുടെ ചരിത്രത്തെ, ശ്രീനാരായണ ഗുരുദേവന്റെ ചരിത്രത്തെ, ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അംബേദ്കറുടെ ചരിത്രത്തെ പോലും, അയ്യങ്കാളിയുടെ ചരിത്രത്തെ പോലും തമസ്കരിക്കാൻ ആഗ്രഹമുള്ളവര് ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. എന്നിട്ട് അവര് ആട്ടിൻതോനിട്ട ചെന്നായ്ക്കളെ പോലെ ഈ കീഴാള പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ ഇന്നും അവർ വിഹരിക്കുകയാണ്. അവരെ തിരിച്ചറിയാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അപകടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അധികാരം പെട്ടെന്ന് കയ്യിൽ വരണം. ജനാധിപത്യ രാജ്യത്തിൽ അതിൽ വലിയ കാര്യമില്ല. അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ എറിഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ കൂടെ നടത്താനാണ് അവർ നോക്കുന്നത്. ആ കെണിയിലൊന്നും വീഴാതെ ഇരിക്കാൻ നമ്മുടെ രാജ്യത്തെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കഴിയണം. അതിൻ്റെ മുൻപിൽ നിൽക്കാനായിട്ട് വൈകുണ്ഠസ്വാമി എങ്ങനെയാണോ ഇവിടുത്തെ കീഴാള പിന്നോക്ക ദളിത് സമൂഹങ്ങൾക്ക് പുതിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തുയിലുണർത്തൽ പാട്ട് പാടിയത്, ആദ്യത്തെ സോഷ്യലിസ്റ്റാണ്. മോസസ് എങ്ങനെയാണോ ബൈബിൾ വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സോഷ്യലിസ്റ്റ് ആവുന്നത്, അതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ലോകം, ഒരു ഭാഷ, ഒരു മൊഴി, ഒരു ദൈവം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് ആദ്യത്തെ സോഷ്യലിസ്റ്റ് അല്ലേ? ബുദ്ധ ഭഗവാനെ പോലെ ലോകം മുഴുവൻ സ്വാഹോദര്യത്തിന്റെയും സമസൃഷ്ടി സ്നേഹത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും കഥ പറഞ്ഞ ആളല്ലേ? മഹാവീര ജൈനനെ പോലെ ഒരാളല്ലേ? നേരത്തെ ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞു, മഹാത്മാഗാന്ധി വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു, അയ്യങ്കാളിയെ പോയി കണ്ടു, മഹാരാജാവിനെ കണ്ടു എന്ന്. ഇവിടെ ഈ തിരുവിതാംകൂർ വാണറെഴുന്ന മഹാരാജാക്കന്മാർ ചെയ്തത് വൈകുണ്ഠസ്വാമിയെ പോലെ ഉള്ളവരെ വലിച്ചിഴക്കുകയാണ്. ഇന്ന് പോലെ നേരെ ഒരു റോഡില്ല. തിരുവനന്തപുരത്തുനിന്ന് കളിയേക്ക വിളയിലേക്ക് പോകാൻ, കന്യാകുമാരിയിലേക്ക് പോകാൻ ഇന്നും നേരെ ഒരു റോഡില്ല. അതിപ്പോഴും കിടക്കുന്നു. കാര്യമെന്ത്? അധികാരത്തിന്റെ സ്ഥാനത്തിലേക്ക് അവരങ്ങനെ സുഖിച്ചിറങ്ങിയൊന്നും വരണ്ട. ആ വഴിയിലൂടെ കുതിരവണ്ടി കെട്ടി വലിച്ചു എന്നാണ് പറയുന്നത് വൈകുണ്ഠസ്വാമിയെ. ഈ തിരുവിതാംകൂറി വാണരെഴുന്ന രാജാക്കന്മാർ എപ്പോഴെങ്കിലും ശ്രീനാരായണ ഗുരുദേവനെ പോയി കണ്ടിട്ടുണ്ടോ? അവരോട് മുഖാമുഖം നിന്ന് സംസാരിക്കാനായിട്ട്. ഒരു 50 വർഷം മുമ്പായിരുന്നു ഗുരുദേവൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെയും കുതിരവണ്ടിക്ക് വലിക്കുമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. 1859 നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം കിട്ടിയെങ്കിൽ 1865 ഇവിടുത്തെ ഈഴവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടിയെങ്കിൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെ അടിമത്തം നിരോധിച്ചുകൊണ്ട് ഊഴിയം വേല നിരോധിച്ചുകൊണ്ട് ഇവിടെ നിയമങ്ങൾ പാസാക്കപ്പെട്ടുവെങ്കിൽ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിലുണ്ടായ ആ മഹത്തായ സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റത്തിന്റെ അവകാശ സമരത്തിന്റെ പ്രതിഫലങ്ങളാണിതെല്ലാം. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ ഓർമ്മിക്കണം, 1901 സ്വദേശാഭിമാനി രാമകൃഷ്ണനുള്ള പേന എടുത്തെഴുതി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മഹാരാജാവ് നയിക്കുന്ന ആറാട്ട് ഘോഷയാത്ര പുറപ്പെടുമ്പോൾ അതിന് കാഴ്ചയുമായിട്ട് പോവുകയും ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എൻ്റെ പാവപ്പെട്ട നായർ സഹോദരിമാർ, അന്നത്തെ തലമുറയ്ക്ക് ആ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഏതാണ്ട് 10-36 വർഷം കഴിഞ്ഞപ്പോൾ പേന എടുത്തു വെച്ച് എഴുതി. അപ്പോഴാണ് അത് കിട്ടിയത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അധികാരത്തിൽ ഇരിക്കുന്നവരുടെ കൂടെ നടക്കുന്നവരാണ്. വൈകുണ്ഠസ്വാമി ജനിച്ചത് മഹാരാജാവിന് കുടയെടുത്തുകൊണ്ടിരുന്ന ഒരാളിന്റെ, പൂവാണ്ടൻ എന്ന് പറഞ്ഞ ഒരാളിന് കരമുഴുവായി പതിച്ചു കിട്ടിയ ഭൂമിയിലാണ്. അതിനെ പൂവാണ്ട തോപ്പ് എന്നാണ് വിളിക്കുന്നത്. അവിടെ കുടിയടപ്പുകാരായിരുന്നു വൈകുണ്ഠസ്വാമിയുടെ അച്ഛനും അമ്മയും എന്നാണ് പറയുന്നത്. അങ്ങനെ കുടയെടുത്തുകൊണ്ടും ചണ്ടമേളം ചെയ്തുകൊണ്ടും താലപ്പൊലി എടുത്തുകൊണ്ടും ഒക്കെ പോകാനായിട്ട് വിധിക്കപ്പെട്ടിരുന്ന നായർ സമുദായത്തിലെ സവർണരെന്ന് പറയുന്നവരുടെ ഇടയിൽ ഉള്ളവർക്ക് ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടാനായിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണനുള്ള പേന എടുത്ത് എഴുതേണ്ടി വന്നു. ഇത്
ഇതൊക്കെയാണ് നമ്മളെ നാട്. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് കൂടെ വാന്ന് പറഞ്ഞുകൊണ്ടാണ് നായർ സമുദായത്തെ കൂടെ നടത്തിയിരുന്നത്, നവക്ഷത്രിയരെന്ന് പറയുന്ന ഇവിടുത്തെ രാജാക്കന്മാർ. അതൊക്കെ ഇപ്പോഴും ആവർത്തിക്കുന്നു. നമ്മൾ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകളുടെ പേർക്ക്, കൊച്ചു കുഞ്ഞുങ്ങളുടെ പേർക്ക്, വൃദ്ധരുടെ പേർക്ക് നടയിരുത്തിയിട്ട് ഓടിക്കളയാണ് അച്ഛനും അമ്മയും, അല്ല മക്കള് വൃദ്ധരെ. അങ്ങനെയുള്ള ഒരുപാട് അക്രമങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഈ അക്രമങ്ങളുടെ നേർക്ക് അണിചേരാനായിട്ട് നമുക്ക് കഴിയണം. ഇതൊരു മനുഷ്യന്റെ സമൂഹമാക്കാൻ നമുക്ക് കഴിയണം, മനുഷ്യരുടെ സമൂഹമാക്കാൻ. അതാണ് വൈകുണ്ഠസ്വാമിയുടെ ധർമ്മം. ആ ധർമ്മം വൈകുണ്ഠസ്വാമിയുടെ ഉപദേശങ്ങളെയും അനുഗ്രഹ ഭാഷണങ്ങളെയും എല്ലാം നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്യുവാനും എൻ്റെ എളിയ രീതിയിൽ എൻ്റെ എന്തെങ്കിലും കാര്യം എനിക്ക് നിങ്ങളോട് ചേർന്നുകൊണ്ട് എന്തെങ്കിലും സഹകരണം ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ എനിക്കെന്നും സന്തോഷമേ ഉള്ളൂ എന്ന് പറയുവാനായിട്ട് ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ബൈറന്റെ ആഘോഷണങ്ങൾ കേട്ടുകൊണ്ട് ഗ്രീക്ക് ജനത ഉയർന്നെഴുന്നേറ്റതുപോലെ വൈകുണ്ഠസ്വാമിയുടെ ഉപദേശങ്ങളെ ഇനി ഒരിക്കൽ കൂടി നമ്മൾ ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് ആഘോഷണങ്ങളെ നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വഴി ഈ നാട്ടിലെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങൾ, ഇവിടുത്തെ കീഴാള മധ്യവർത്തി വിഭാഗങ്ങൾ, വെറും അധികാരത്തിൻ്റെ അപ്പക്കഷണം തരുന്നവരുടെ പിറകെ പോകാതെ അവർ സ്വന്തമായിട്ട് ഒരു അവകാശ പത്രികയെ ഉണ്ടാക്കി അതെല്ലാം നേടിയെടുത്തുകൊണ്ട് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം വിധി തീരുമാനിക്കുന്നവരായിട്ട്. പണ്ട് ഉറുദു കവി ഇക്ബാല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശക്തരായിരിക്കുക, സ്വയം ശക്തരായിരിക്കുക, അപ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് അന്വേഷിക്കും നിങ്ങളുടെ വിധി എന്തായിരിക്കണമെന്ന്. സ്വയം ശക്തരായിട്ട് നമുക്ക് നിൽക്കുക, സ്വയം സംഘടിതരായിട്ട് നമുക്ക് നിൽക്കുക, സ്വയം സ്നേഹിച്ചുകൊണ്ട്, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നിൽക്കുക. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഭാരത്. വൈകുണ്ഠസ്വാമിയുടെ ഹിന്ദി പുസ്തകം, സതീഷ് കടാരക്കുരി എഴുതിയ പുസ്തകമാണ്, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി. ആ പുസ്തകം റൂഫസ് ദാനിയേൽ നൽകിക്കൊണ്ട് ജമീല പ്രകാശം നൽകി. ഇമ്മാനുവൽ സാർ എഴുതിയ പുസ്തകം, അതിൻ്റെ പ്രകാശനമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ശക്തൻ സാറ്. പെട്ടെന്ന് ആ പുസ്തക പ്രകാശനം നടത്തിക്കൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുപാട് കോളേജുകളും ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള നാടാർ സംഘത്തിൻ്റെ തലൈവർ കരിക്കോൾ രാജു വേദിയിലുണ്ട്. കേരളത്തിലെ സമത്വ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ആ ട്രസ്റ്റ് ഡീഡ് ശ്രീ കൃഷ്ണകുമാറിന് നൽകിക്കൊണ്ട് ഈ പരിപാടി അവസാനിക്കും. ശ്രീ ശക്തൻ നാടാരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ബി എസ് ഡി പി ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, ബി എസ് ഡി പിയുടെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ് ഈ പുത്തരിക്കണ്ടം സമ്മേളനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉച്ച മുതൽ നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ അകലെയായിരുന്നു. നല്ല മഴയായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരിച്ചപ്പോൾ ചെയർമാനെ ഞാനൊന്ന് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, തിരുവനന്തപുരത്ത് മഴയുണ്ടോ? മഴയുണ്ട് എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, മഴയുണ്ടെങ്കിലും സാരമില്ല, ഇവിടെ ആളുണ്ടാകും. ഞാൻ ഇപ്പോൾ ധരിക്കുന്നു, ഒരു പക്ഷേ മഴ ഇല്ലാതിരുന്നുവെങ്കിൽ വി എസ് ഡി പിയുടെ ഒരു നല്ല സമ്മേളനമാണ് ഇവിടെ നടന്നത് എന്ന് പറയാൻ കഴിയും. പക്ഷേ മഴയും കൂടി പെയ്തപ്പോൾ, മഴ പെയ്തത് നന്നായി, മഴയും കൂടി പെയ്തപ്പോൾ വി എസ് ഡി പിയുടെ അച്ചടക്കവും കേഡർ സ്വഭാവവുമാണ് ഇന്നിവിടെ തെളിഞ്ഞിരിക്കുന്നത്. ഇവിടെ വേദിയിലിരുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ വേദിയിലുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഏത് പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമാണ് ഇവിടെ നടന്നതെങ്കിൽ
ഇതുപോലൊരു മഴ പെയ്താൽ ഇതിൽ ഒരാൾ പോലും ഈ കസേരയിലിരിക്കാൻ ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ മഴ പെയ്തിട്ട് ഒരനക്കവുമില്ലാതെ നിങ്ങളിവിടെ ഇരുന്നു. നിങ്ങളെ എസ് ഡി പിയുടെ മുഴുവൻ സന്നദ്ധ ഭടന്മാരെയും ഞാൻ ഹാർദവുമായി അഭിനന്ദിക്കുകയാണ്. ഞാൻ ദീർഘമായി ഒന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് പി സി ജോർജ് ഇവിടെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിലെ 7 നിയോജകമണ്ഡലത്തിലെ നിർണായക ശക്തിയാണ് ഈ സമുദായമെന്ന്. അതല്ല ഞാൻ തിരുത്തുന്നു, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 11 നിയോജകമണ്ഡലത്തിലെ നിർണായക ശക്തിയാണ് ഈ സമുദായം. ഒന്നുകൂടി പറയട്ടെ, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ 38 നിയോജകമണ്ഡലങ്ങളിൽ നിർണായകമായ ശക്തിയാണ് ഈ സമുദായം. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാധീനമുള്ള ഒരു സമുദായമാണ് ഈ നാടാർ സമുദായം. ഞാൻ ഈ അടുത്ത കാലത്ത് ഇടുക്കി ജില്ലയിൽ ഒരു സമ്മേളനത്തിന് പോയി. ഞാൻ പോയത് കട്ടപ്പനയിൽ നമ്മുടെ ഇന്ദിരാജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനും ഒരു വലിയ INDUC സമ്മേളനം ഉദ്ഘാടനം